ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ റേഷ്യോ, ഇഷ്ടപ്പെട്ട റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യാം. ടിക്ക് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഓരോ ആനിമേഷൻ വീതം കൊടുത്തെടുക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോയി. ലെയർ ഓപ്ഷനിൽ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് വീഡിയോൻ്റെ എൻഡ് വരെ കൊടുക്കുന്നുണ്ട്. നമുക്കിതിലെങ്ങനെ ഡയറക്റ്റായിട്ട് ആനിമേഷൻ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ആനിമേഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ തന്നെ ഇൻ ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ ആനിമേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് വരുന്ന രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സ്പീഡെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് വരണം. അപ്പം എന്താ ഡ്രോപ്പ് ചെയ്യുന്നത് വേണമെങ്കിൽ അതിൻ്റെ എത്ര സ്പീഡിൽ വരണം, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നല്ല സ്പീഡിൽ വരണമെങ്കിൽ ഇതിൻ്റെ ഇത് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അത് എന്ത് സംഭവമാണെങ്കിലും സ്കെയിലപ്പ്, അപ്പോൾ അതന്നെ എത്ര സ്ലോയിൽ വരണോ അല്ലെങ്കിൽ സ്പീഡിൽ വരണോ അല്ലെങ്കിൽ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് വരണോ, അതന്നെ അത് സ്ലോയിൽ വരണോ അല്ലെങ്കിൽ അത് സ്പീഡിൽ വരണോ, ഇതൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഇൻബിൽഡായിട്ട് ഇതിൽ തന്നെയുള്ള ഓപ്ഷൻസാണ്. അപ്പോൾ ഇൻ ആനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഔട്ട് ആനിമേഷൻ അല്ലെങ്കിൽ ഓവറോൾ ആനിമേഷൻ, ഈ ഒരു വീഡിയോൻ്റെ എൻഡ് വരെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ ആനിമേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഓവറോൾ ആനിമേഷനിൽ കൊടുക്കാം. അല്ല ഔട്ട് ആനിമേഷൻ ആണെങ്കിൽ ലാസ്റ്റ് ഈ ടെക്സ്റ്റ് ഈ വീഡിയോൻ്റെ എൻഡിൽ നമുക്ക് എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഓപ്ഷൻസ് വേണ്ടവർ അതങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ അതല്ല പറയാൻ പോകുന്നത്. അപ്പം അത് നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്ന ഓപ്ഷൻസാണ്. അതുകൂടാതെ നമുക്ക് എങ്ങനെ പുതിയ ആനിമേഷൻസൊക്കെ ഇതിൽ ആഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 3 ആനിമേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഈ ഒരു ആനിമേഷൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്തായാലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒന്നുകൂടി ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കാം. അതിനുശേഷം ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് മാസ്ക് എനേബിൾ ചെയ്തതിന് ശേഷം ഫെദർ ഒന്ന് കൂട്ടി കൊടുക്കാം. ഏകദേശം ഒരു 39 അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. കൂട്ടിയാണ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വീഡിയോൻ്റെ എൻഡ് വരെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണോ, ഈ ഒരു ലെയർ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കീ ആഡ് ചെയ്യണം. കീ ആഡ് ചെയ്തിട്ട് ഓരോ ലെറ്റർ വൈസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് ഒന്നാമത്തെ ലെറ്റർ കാണുന്ന വിധത്തിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഡി എന്ന് പറയുന്ന ലെറ്റർ ഏകദേശം കാണുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തു. ഇനി അടുത്ത ലെറ്റർ ഇതേപോലെ 6. അപ്പോൾ ജസ്റ്റ് നീക്കി കൊടുത്താൽ മതി. അപ്പം ജസ്റ്റ് കീ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അവിടെ ആഡായിക്കോളും. ജസ്റ്റ് നീക്കി വെക്കുക. എന്നിട്ട് അടുത്ത ലെറ്ററിലേക്ക് പോവാം. ഓരോ ലെറ്റർ ലെറ്റർ ആയിട്ട് കാണുന്ന വിധത്തിൽ ഇതൊന്ന് സ്ക്രീനിന് ടച്ച് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അറ്റേ ടൈമിൽ നമ്മൾ എന്തും ചെയ്യണം, നമ്മുടെ ലെയറിലുള്ള ഇത് ഒന്ന് നീക്കി കൊടുക്കണം. ലെയറ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രീനിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് കണ്ടു. ഇനി നമുക്ക് എന്താണ്, ഇത് ഇതേപോലെ
കളയണം. അപ്പം ബാക്കോട്ടേക്കും വരാം, സെയിം പൊസിഷൻ ഒന്നും കൂടി എൻ കുറച്ച് ബാക്കിലേക്ക് ലെഫ്റ്റിലേക്ക് വരാം, പിന്നെ ഈ ഈ പോകുന്ന വിധത്തിൽ വരാം, പിന്നെ അടുത്തത്. അപ്പോൾ കീ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആഡായിക്കോളും, നമ്മളിങ്ങനെ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് കൊടുത്താൽ അതിന് ഇത് ഇതേപോലെ ഉണ്ടാവും, പ്ലേ ചെയ്യുമ്പോൾ ഓരോ ലെറ്റർ ആയിട്ട് വരുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലെ മാഞ്ഞു പോകുന്നതും കാണാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടെക്സ്റ്റ് ആനിമേഷൻ. ഇതേപോലെ നമുക്ക് അടുത്ത ടെക്സ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നെക്സ്റ്റ് ആനിമേഷൻ, വേവ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സെയിം ടെക്സ്റ്റ് തന്നെയാണ് എടുത്തത്, വീണ്ടും ടൈപ്പ് ചെയ്യാൻ പോയിട്ടില്ല, സെയിം ടെക്സ്റ്റ് തന്നെ എടുത്തു. ഇനി ബാക്കി ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് വേവ് ആനിമേഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയർ ഓപ്ഷനിൽ പോവുക, ലെയർ ഓപ്ഷനിൽ ഇഫക്റ്റ് ഉണ്ടാവും, അതിൽ പോവുക. എഫക്റ്റിൽ റോളിംഗ് ബോൾ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന അതിൽ പോയാൽ നിങ്ങൾക്ക് റോളിംഗ് ബോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ടിക്ക് കൊടുത്തു. ഇതൊന്ന് വീഡിയോൻ്റെ എൻഡ് വരെ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബോളിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്ര സ്പീഡിൽ ബോൾ പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, നമുക്കിതെങ്ങനെ പോകേണ്ടത്, സ്പീഡ് കൂടുതൽ വേണോ സ്പീഡ് കുറവോ മതിയോ, അത് നമുക്കിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണ് ഇത് വരേണ്ടതെന്നുള്ളത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് ആനിമേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ആനിമേഷൻ. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, എഫക്ട്സിൽ പോവുക, സോൾ 2.0 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിൽ പോയിട്ട് റേഡിയസ് ഒക്കെ എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോക്കി ചെയ്താൽ മതി, ഇപ്പോൾ എത്ര റേഡിയസ് വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഏകദേശം ഒരു സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ടില്ല, ഇതെന്ത് ചെയ്യണം, ഈ ഒരു ലെയറ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ലെറ്റർ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ വെച്ചിട്ട് കീ ആഡ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ കീൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ആഡ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് മൂവ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് അടുത്ത ലെറ്ററിലേക്ക് വരുന്ന വിധത്തിൽ ബി, അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തു. ഇനി ഒന്നും കൂടി നീക്കിയിട്ട് അടുത്ത കീ ആഡ് ചെയ്യണം. ജസ്റ്റ് സ്ക്രീനിൽ നിന്ന് നീക്കുക, എന്നിട്ട് അടുത്ത ലെറ്റർ ഇതേപോലെ. അങ്ങനെ ലെറ്റർ വൈസ് ആയിട്ട് കീ ആഡ് ചെയ്ത് പോവാം. ജസ്റ്റ് അറ്റ് എ ടൈം ലെയറും ലെയറിൻ്റെ പൊസിഷനും സെറ്റ് ചെയ്യണം. സ്ക്രീനിൽ നിന്ന് ആ ഒരു ലെയർ ഇങ്ങനെ മൂവ് ചെയ്യും വേണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക.
അപ്പോൾ ഇതിൻ്റെ റേഡിയസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ കീയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ആനിമേഷൻസ് ആണ് കാണിച്ചത്. അപ്പോൾ 3 നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരിലാരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.